നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10 ശ്രീകൃഷ്ണ ജയന്തി. ഹിന്ദുമതത്തിൽ പലതല്ല, ഒന്നാണ് ദൈവം എന്ന സങ്കല്പമാണ് പുലർത്തുന്നത്. എങ്കിലും നമ്മൾ ഭക്തർ ദൈവത്തിന് പല പല രൂപങ്ങൾ നൽകാറുണ്ട്. അതോടൊപ്പം പല പല അവതാരങ്ങളും. പല പല രൂപങ്ങളുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ പലർക്കും പലതാണ്. അമ്മമാർക്ക് കുഞ്ഞാണ്, ചിലർക്ക് ഗുരുനാഥനാണ്, ചിലർക്ക് കളിത്തോഴനാണ്, ചിലർക്ക് സന്യാസി വര്യനാണ്, ചിലർക്ക് അന്നദാതാവാണ്, ആശ്രയമാണ്, അങ്ങനെ പലതും പലതും. ശ്രീകൃഷ്ണൻ്റെ ജീവിതം നോക്കുകയാണെങ്കിലും പലതരം സംഭവ വികാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിബുദ്ധിപരമായ നീക്കങ്ങൾ, കുട്ടിക്കളികൾ, വീരസാഹസിക യജ്ഞങ്ങൾ, അതോടൊപ്പം തന്നെ ലോകത്തിന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുകയും ചെയ്തു. അത്തരം ഒരു ലേഖനമാണ് ഞാൻ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത്. കഥയല്ല, പക്ഷെ കഥ പോലെ അനുഭവപ്പെടുന്ന ഒരു ലേഖനം. സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി, പൂർവാശ്രമത്തിൽ സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റേതാണ് ഈ ലേഖനം. ലേഖനത്തിൻ്റെ പേര് ഇരുട്ടും വെളിച്ചവും. വായിക്കുന്നു സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി എഴുതിയ ഇരുട്ടും വെളിച്ചവും. സമയം മധ്യാഹ്നം. സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി സൂര്യതാപമേറ്റ് കാഞ്ഞിരിക്കുന്നു. എവിടെയും കൊടും ചൂട് വ്യാപിച്ച് വശായി. ലീലാവിനോദനായ കൊച്ചുണ്ണികൃഷ്ണൻ ബാലസ്നേഹിതന്മാരോടുകൂടി യമുനാ നദീ തീരത്തിലങ്ങനെ കാലികളെയും മേച്ച് നടക്കുകയാണ്. ദാഹിച്ച് കണ്ഠം വരണ്ട് ജീവജാലങ്ങൾ തണൽ പറ്റി വിശ്രമം കൊള്ളുന്ന സമയം. കൂട്ടുകാരൊത്ത് ഓടിക്കളിച്ച് ക്ഷീണിച്ചവശയായ നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാതൃസന്നിധിയിലേക്ക് ഓടി. യശോദാദേവിയുടെ കാലുകളിൽ പറ്റിപ്പിടിച്ച നിലയിലായി. മാതാവ് തൻ്റെ കണ്ണിലുണ്ണിയെ കുഞ്ഞിൻ്റെ കനകച്ചെവി കലർന്ന മുഖകമലത്തെ ഉറ്റുനോക്കി. അത് ചുവന്ന് വിവർണമായിരിക്കുന്നു. ആ മാതൃഹൃദയം ഒന്ന് പിടഞ്ഞു. മകനെ വാരിയെടുത്ത് മാറോടണച്ചുകൊണ്ട് ആശ്ലേഷിച്ചു. തെരുതെരെ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് തൊണ്ടയിടറിയ സ്വരത്തിൽ ശബ്ദിച്ചു. ഉണ്ണികൃഷ്ണൻ മാതാവിൻ്റെ മാർവിടത്തിൽ തല ചായ്ച്ചുകൊണ്ട് അമ്മേ അമ്മേ എന്ന് മന്ത്രിച്ചു. യശോദ, നീ ഭയപ്പെട്ടിരിക്കുന്നത് പോലെ കാണുന്നുവല്ലോ മകനെ. പറയൂ, എന്ത് പറ്റി? നിനക്ക് അഹിതമായി ആരെങ്കിലും വല്ലതും പ്രവർത്തിച്ചോ? പശുക്കുട്ടികൾ ഉപദ്രവിച്ചോ? പറയൂ മകനെ. ശ്രീകൃഷ്ണൻ, പശുക്കുട്ടികൾ എന്നെ ഉപദ്രവിക്കുകയോ? ഒരിക്കലുമില്ല, ആരും എന്നെ ഉപദ്രവിച്ചില്ല അമ്മേ. യശോദ തെല്ലൊന്ന് ആശ്വസിച്ചു. പിന്നെ എന്താണ് നീ ഓടിത്തളർന്നു വന്നത്? ശ്രീകൃഷ്ണൻ, ആ പാൽക്കിണ്ണം ഒന്നിങ്ങോട്ട് എടുക്കൂ അമ്മേ. യശോദ, ഇപ്പോഴെന്തിനാണ് പാൽപാത്രം? ശ്രീകൃഷ്ണൻ ശിശുസഹജമായ നിഷ്കപടതയോടെ മാതൃഭുജങ്ങളിൽ തല ചായ്ച്ച് വാർകൂന്തലൊതുക്കിക്കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ച് പറയുകയാണ്, പാൽ കുടിക്കാനമ്മേ, പാൽ വേണം. യശോദ, കൊള്ളാം, ഇപ്പോഴാരെങ്കിലും പാൽ കുടിക്കുമോ? ഇതെവിടത്തെ ഭ്രാന്താണ് കുഞ്ഞേ. കൃഷ്ണൻ, പിന്നെ എപ്പോഴാണ് പാൽ കുടിക്കുന്നത്? യശോദ, രാത്രിയാകുമ്പോൾ. ശ്രീകൃഷ്ണൻ, പിന്നെ രാത്രിയാകുന്നത് എപ്പോഴാണ്? യശോദ, ഇരുട്ടാകുമ്പോൾ. ശ്രീകൃഷ്ണൻ ഉത്കണ്ഠയോടുകൂടി, അമ്മേ, ഈ ഇരുട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യശോദ, മകനെ, നമുക്ക് പരസ്പരം കാണാൻ കഴിയാതാകുമ്പോൾ ഇരുളാകുന്നു. മാതൃവചനം കേട്ട ആ കൊച്ചു തത്വജ്ഞാനി ഉണ്ണികൃഷ്ണൻ നിമിഷനേരം മൗനം അവലംബിച്ച ശേഷം കണ്ണുകൾ രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയായി, അമ്മേ, ഇതാ ഇരുട്ടായിപ്പോയി. അമ്മ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അമ്മ കൂടി കണ്ണുകൾ പൊത്തി നോക്കൂ. ഇതാ കുറ്റാങ്കുറ്റിരുട്ട്. ഇനി പാൽപാത്രം ഇങ്ങെടുക്കൂ. മകൻ്റെ ഈ വാക്കുകൾ കേട്ട ആ ജനനിയുടെ നേത്രങ്ങൾ വാത്സല്യം നിറഞ്ഞ അശ്രുക്കളാൽ തിളക്കം കൊണ്ടു. യശോദ പുത്രനെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു. മകനെ, ഇരുട്ടായി പോയെങ്കിൽ നിറഞ്ഞിരിക്കുന്ന പാൽപാത്രവും ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് യശോദ പാൽ കൊണ്ടുവന്ന് ഗോപാലകൃഷ്ണൻ്റെ ഉണ്ണിക്കരങ്ങളിൽ നൽകി. പശു തീരെ കുടിച്ചുകൊള്ളൂ മോനെ.
ഇത് ശ്രീകൃഷ്ണൻ്റെ ശിശുപ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഈ കഥാശകലത്തിൽ അടങ്ങിയിരിക്കുന്ന സാരം ഗഹനമാണ്. വിജ്ഞാന സമ്പൂർണമായ ഒരു നേരിയ യാഥാർത്ഥ്യം ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് നാം മനസ്സിരുത്തി ചിന്തിക്കുകയാണെങ്കിൽ പൊരുളറിയാൻ കഴിയും. ശ്രീകൃഷ്ണൻ ബാലലീലയിൽ കണ്ണുപൊത്തി ഇരുട്ടാക്കി. നമ്മളാകട്ടെ ഇന്ന് യൗവനത്തിലും വാർദ്ധക്യത്തിലും കണ്ണുകളിൽ കയ്യും പൊത്തിയിരിക്കുകയാണ്. ജീവിതത്തെ അന്ധകാരവൃത്തമാക്കിയിരിക്കുകയാണ്. ഭൂമിയിലെ പാപങ്ങളെല്ലാം ഇരുട്ടിലാണ് ഉണ്ടാകുന്നതെന്ന് ഒരു പണ്ഡിതൻ ഉത്ബോധിപ്പിക്കുന്നു. ഇനിയൊരു പണ്ഡിതൻ പറയുന്നു, ഇരുളാകട്ടെ പല പ്രകാരത്തിലുണ്ടെന്ന്. ലോകത്തിൽ ഇരുട്ടൊന്നില്ലെന്ന് മറ്റൊരു മഹാത്മാവും പറയുന്നു. ഞാൻ ആലോചിക്കുവാൻ തുടങ്ങി, പിന്നെ ഈ ഇരുട്ട് എവിടെ നിന്നുണ്ടായി? ഭൂമി ജ്യോതിശാസ്ത്രങ്ങളെ തൽക്കാലം ഒതുക്കി വെച്ചിട്ട് ശ്രീകൃഷ്ണൻ്റെ ബാല്യലീല പഠിച്ചു. മേപ്പടി കഥാഭാഗം എന്നെ ഓർമ്മിപ്പിച്ചു, ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നത്തിന് സമാധാനമെന്ന്. ഓരോരുത്തരും ഇരുട്ടുണ്ടാക്കി സ്വയം കബളിക്കപ്പെടുകയാണ്. ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു, തമസോ മാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുപോകണമേ എന്ന്. ഇത് 1952 എഴുതിയ ഒരു ലേഖനമാണ്, കേസരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം. വളരെ വ്യക്തമാണല്ലോ ഈ ലേഖനത്തിലെ സന്ദേശം. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുന്നതിനെ പ്രകാശപൂർണമാക്കണം എന്നാണ് പറയുന്നത്. ഒപ്പം നമ്മുടെ ഭക്തിയും സ്നേഹവും ആദരവും എല്ലാം ശ്രീകൃഷ്ണന് അർപ്പിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നന്ദി, നമസ്കാരം.